Shaji M. Paul. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നല്ല രാത്രി വളരെ വളരെ പ്രാർത്ഥനയോടെ പൗർവിഷൻ ടി വി ക്രമീകരിച്ചിരിക്കുന്ന ഈ ദിവസങ്ങളിലെ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക യോഗങ്ങൾ വിശേഷിയാൽ ഇന്ന് രാവിലെ 10 മണി മുതൽ ആരംഭിച്ച എംപവറിംഗ് എന്ന ക്യാപ്ഷനിൽ വളരെ അനുഗ്രഹീതമായ നിലവാരത്തിൽ നമ്മുടെ മക്കളെ ഓർത്തുകൊണ്ട്, അത് യുവാക്കളാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും, അവരെല്ലാവരെയും ചേർത്ത് നിർത്തി ഈ തലമുറയിൽ ഏറ്റവും ശോഭിക്കത്തക്ക രീതിയിൽ അവരെ ദൈവമായ കർത്താവ് പ്രയോജനപ്പെടുത്താൻ അവർക്ക് പ്രയോജനകരമായിരിക്കുന്ന ആത്മീക സന്ദേശങ്ങളും ആത്മീക ഗാനങ്ങളുമായി നമ്മൾ ഇന്ന് രാവിലത്തെ സെഷനിൽ വളരെ അനുഗ്രഹീതമായിരിക്കുന്ന മീറ്റിംഗ് നടന്നു. ശ്രേഷ്ഠരായ അനുഗ്രഹീതരായിരിക്കുന്ന കർത്തൃദാസന്മാരുടെ വചന ശുശ്രൂഷ നടന്നു. മനോഹരമായിരിക്കുന്ന ഗാന ശുശ്രൂഷകൾ നടന്നു. വൈകുന്നേരത്തെ യോഗത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. വൈകുന്നേരത്തെ യോഗം ഒരു പൊതുയോഗം കൂടിയാണ്. അനീഷ് പാസ് ഓർപ്പിച്ച പോലെ സാധാരണ ശനിയാഴ്ചകൾ രാത്രി പൗരുഷനെ സംബന്ധിച്ച് കാത്തിരിപ്പ് യോഗമാണ്. കുറച്ച് ആഴ്ചകളായി വളരെ വലിയ ഒരു കൂട്ടം കർത്തൃദാസന്മാരും ദൈവമക്കളും അടങ്ങിയ പ്രേക്ഷക സഹോദരങ്ങൾ ശനിയാഴ്ചകളിൽ വൈകുന്നേരം ഒന്നിച്ചുകൂടി ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി, ദേശത്തിൻ്റെ അനുഗ്രഹത്തിന്, സഭകളുടെ അനുഗ്രഹത്തിന്, സഭാഹോളുകളും ചർച്ചകളും തുറക്കാത്ത ഈ സാഹചര്യത്തിൽ വീടുകളിലാണെങ്കിലും നാളെ നടക്കാൻ പോകുന്ന വീട്ടിലെ സഭായത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും പുതിയ കൃപകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന രാത്രികളാണ്. സന്ധ്യ നിറസന്ധ്യകളാണ് ശനിയാഴ്ചകൾ രാത്രികൾ. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നത് എംപവറിംഗ് മീറ്റിംഗ് ആണ്. യൂത്തിന് വേണ്ടിയിട്ടെങ്കിലും രാത്രി ഒരു പൊതുയോഗമായി നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ദൈവപാദപീഠത്തിൽ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം. കർത്തൃദാസൻ ഓർപ്പിച്ച പോലെ പ്രിൻസിപ്പാസായിരുന്നു രാത്രി വചന ശുശ്രൂഷിക്കേണ്ടത്. അദ്ദേഹം വരുമെന്ന് വിചാരിക്കുന്നു. കർത്തൃസന്നിധിയിലെങ്കിലും വളരെ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവചന ചിന്തയിലേക്കും പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കുകയാണ്. എൻ്റെ മനസ്സിനകത്തും നമ്മുടെ മക്കളാണ് കിടക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അനുഗ്രഹീതമായ നിലവാരത്തിൽ എനിക്ക് ലഭിച്ച കൃപയ്ക്ക് തക്കവണ്ണം ഈ സന്ധിയിങ്കൽ എനിക്ക് പ്രകാശിപ്പിച്ച് തന്ന ആത്മീക നിലവാരമനുസരിച്ച് എന്നിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാനും വചനം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിപ്പാനും ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഇത്തരണത്തിൽ ചോദിക്കുകയും ചെയ്യുകയാണ്. വളരെ പ്രതീക്ഷയോടെ ആയിരക്കണക്കിന് ആളുകൾ, 10,000-ക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ കടാക്ഷിക്കാതിരിക്കുകയില്ല. ദൈവത്തിങ്കിലേക്ക് മനസ്സ് ഉയർത്തിയവരെ ആരെയും ദൈവം കൈവിട്ടിട്ടില്ല. വേദപുസ്തകത്തിലെ വാക്യം പോലെ അവങ്കിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായിട്ടേ ഉള്ളൂ. ദൈവം അവരെ നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഞാനൊരു സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:9 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ബൈബിൾ നിവൃത്തി വളരെ ആദരവോടെ ദൈവവചനത്തോടുള്ള നമ്മുടെ ആദര സൂചകമായി ബൈബിൾ നിവൃത്തി നിങ്ങളെ വാക്യം ശ്രദ്ധിക്കാൻ വേണ്ടി ഓർപ്പിക്കുകയാണ്. 1:9 യോഹന്നാന്റെ സുവിശേഷം. വാക്യം ഇങ്ങനെയാണ്: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിലെ ആമുഖ വാക്യങ്ങളാണ് 1 മുതൽ ഈ താഴേക്ക് കിടക്കുന്ന ആദ്യത്തെ പാരഗ്രാഫ് മിക്കവാറുമെല്ലാം. യേശു ക്രിസ്തുവിനെ യോഹന്നാൻ വളരെ പ്രൗഢമായി അവതരിപ്പിക്കുകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ, വായനക്കാരുടെ മുമ്പിൽ. യോഹന്നാന്റെ സുവിശേഷത്തിന് ആത്മീകമായിരിക്കുന്ന ഒരു ഉയർന്ന തലമുണ്ട്. ആമുഖങ്ങളില്ലാതെ, മുഖപുര വാക്കുകളില്ലാതെ യേശു ആരാണെന്ന് ലോകത്തോട് അവതരിപ്പിക്കുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യേശുവിൻ്റെ ദൈവത്വത്തെ, യേശു മനുഷ്യനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യർക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നതാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്ന സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിന് തന്നെ ആമുഖമൊന്നുമില്ലാതെ കർത്താവിനോട് അവതരിപ്പിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി താഴേക്ക് ഏകദേശം 11-12 വാക്യങ്ങൾ വരെ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു 11 പ്രത്യേക പ്രസ്താവനകളെങ്കിലും യോഹന്നാൻ എന്ന എഴുത്തുകാരൻ യേശുവിനെ കേന്ദ്രീകരിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. യേശു ആരാണ്? യേശുവിൽ എന്തുണ്ട്? യേശുവിന് മനുഷ്യന് പ്രതീക്ഷ വയ്ക്കാൻ യേശുവിൽ എന്താ ഉള്ളത്? യേശുവിനെ 2000 വർഷമായി ഉയർത്തി കാണിക്കുന്നുകൊണ്ട് മാനവ കുടുംബത്തിന് എന്ത് പ്രയോജനമുണ്ട്? യേശു മനുഷ്യകുലത്തിന് എത്രത്തോളം പ്രയോജനകരമായി തീരുന്നു എന്നതാണ് ഈ ഭാഗത്തെ എല്ലാം പ്രതിപാദന വിഷയം. 9 വാക്യത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു തനതായ നിലവാരത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു ശരിക്കും ഒരു ഏറ്റവും ഉയർന്ന ചിന്തയിലേക്ക് എത്തുകയാണ്. ആ വാക്കിങ്ങനെയാണ്: വ്യത്യസ്തമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് യേശുവിനെ അവതരിപ്പിച്ചു വരുമ്പോൾ 9 വാക്യത്തിൽ പ്രഥമ ദൃഷ്ടിയ വായനക്കാർക്ക് ഒരുപക്ഷേ പിടികിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ വ്യാഖ്യാനം കൊണ്ട്, ചെറിയ
ആത്മീക ചിന്ത കൊണ്ട് വേഗത്തിൽ മനസ്സിലാകുന്ന പ്രയോഗത്തിലൂടെ യേശുവിനെ അവതരിപ്പിക്കുന്നു. ഇങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സ്തോത്ര ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഈ വാക്യം ഒന്ന് വിഭജിച്ചു പറഞ്ഞാൽ മൂന്നോ നാലോ കൂട്ടം കാര്യങ്ങൾ നമുക്ക് വാക്യത്തിനകത്ത് തന്നെ ചകഞ്ഞെടുക്കാം. ഒന്ന്, മനുഷ്യർക്കെല്ലാം ഒരു പ്രകാശം അല്ലെങ്കിൽ പ്രകാശനം ആവശ്യമാണ്. ആ പ്രകാശനം സ്തോത്രം ഈ ഭൂമിയിൽ പ്രകാശിക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തേത്, മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ലോകത്തിൻ്റെ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ വെളിയിൽ നിന്ന് എന്നെല്ലാം നമുക്ക് വേണമെങ്കിൽ സാധൂകരിച്ച് വാക്യാനുവാക്യമായി പദാനുപദമായി വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അത്രയും വിശദമായൊരു വിശകലനത്തിലേക്ക് പോകാതെ നേരിട്ട് കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രകാശിപ്പിക്കുക, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുക എന്ന ദൗത്യമാണ് യേശുക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്നാണ് യോഹന്നാൻ ഈ വാക്യത്തിനകത്ത് ഉപയോഗിക്കുന്നത്. പ്രകാശിപ്പിക്കുന്ന എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൊണ്ട് കുറച്ചുകൂടെ വിശാലമായി പറയട്ടെ. എന്താണ് സാധാരണ നിലവാരത്തിൽ നമുക്കറിയാം, കുറച്ചുകൂടെ നല്ല ഭാഷകൾ അല്ലെങ്കിൽ മലയാളത്തിനപ്പുറമുള്ള ചില ഭാഷകൾ കൂടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഭാഷകളുണ്ട്. സ്തോത്രം, നന്നായിട്ട് ഷൈൻ ചെയ്യാൻ, നന്നായിട്ട് പ്രയോജനപ്പെടാൻ, മനുഷ്യൻ കുറേയും കൂടി ശോഭിക്കാൻ, അവരവരുടെ പൊസിഷനിൽ, മനുഷ്യൻ എന്ന പദവിയിൽ, മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടപ്പാടുകളിൽ ഏറ്റവും പ്രകാശിപ്പിക്കാൻ, മനുഷ്യനെ ഏറ്റവും ശോഭിപ്പിക്കാൻ കർത്താവായ യേശു മതിയായവനാണെന്ന് യോഹന്നാൻ ഈ വാക്യത്തിനകത്ത് വളരെ സമർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഓർപ്പിക്കുക, വിശേഷിയാൽ ഇന്നത്തെ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യങ്സ്റ്റേഴ്സിനൊക്കെ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന മീറ്റിംഗ് ആയിരിക്കുകയാൽ കർത്താവിനെ കൂടാതെ നമുക്ക് പ്രകാശിക്കാൻ കഴിയല്ല. കഴിവുകൾക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. എല്ലാ കാലവും ഒരുപക്ഷെ ഈ ചോരത്തുളപ്പും ആരോഗ്യവും അസ്ഥിബലവും നിലനിൽക്കണമെന്നില്ല. എല്ലാ കാലവും നമ്മൾ സംഭരിച്ച നമ്മുടെ അറിവും നോളജും നമ്മൾക്ക് ഉപകരിക്കണമെന്നില്ല. എല്ലാ കാലത്തും നമ്മുടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ആയി കിടക്കുന്ന പണം ഒരുപക്ഷെ നിലനിൽക്കണമെന്നില്ല. നമ്മുടെ ബുദ്ധിയിൽ സംഭരിച്ചിരിക്കുന്ന കഴിവുകളും അറിവുകളും എല്ലാ കാലത്തും നിലനിൽക്കണമെന്നില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രായക്കാരോടും ഞാൻ ആത്മാർത്ഥമായി ഓർപ്പിക്കുകയാണ്, ഏത് പ്രായത്തിലും ഏത് സാഹചര്യത്തിലും മനുഷ്യനെ പ്രകാശിപ്പിക്കാൻ ലോകത്തിലേക്ക് 2020 ഒക്ടോബർ മാസം 24-ാം തീയതി രാത്രി ഞാനിത് പറയുമ്പോഴും ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, ലോകത്തിൽ വന്നിരിക്കുന്ന ഏറിയൊരു പ്രകാശമുണ്ട്. അവൻ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ നന്നായി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ സ്തോത്രം, മാനവകുലത്തിന് പ്രകാശിക്കത്തക്ക രീതിയിൽ അവനവൻ്റെ കഴിവിനപ്പുറമായി ഇങ്ങനെ ഒരു സഹായകൻ്റെ ആവശ്യമുണ്ടോ? മറ്റൊരു സ്ഥലത്തു നിന്ന് പ്രകാശിപ്പിക്കാനുള്ള ഒരു സോഴ്സിൻ്റെ മുഖാന്തരമുണ്ടോ എന്ന ചോദ്യങ്ങളെല്ലാം ഒരു പ്രഭാഷകൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ സംശയ നിവാരണം വരുത്തി കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതാണെന്ന് എനിക്കറിയാം. പക്ഷേ അത്രയും വിശാലമായ ചിന്തയിലേക്ക്, അവരുടെ നിലവാരത്തിലേക്ക് ഒന്നും പോകാൻ രാത്രിയിലെ പരിമിതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ വിശദീകരിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. നോക്കൂ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അസാധാരണമായിരിക്കുന്ന ഒരു സൃഷ്ടി പാഠവത്തോടു കൂടിയാണ്. ദൈവത്തിൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും എന്നൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം മൂക്കിൽ ജീവശ്വാസം ഊതിയതിനു ശേഷം മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ദൈവം ബഹുമാനവും തേജസ്സും മനുഷ്യനെ അണിയിച്ചിരുന്നു. തേജസ് എന്ന വാക്കിന് സ്തോത്രം വെളിച്ചം അല്ലെങ്കിൽ അവനെ പ്രകാശിപ്പിച്ച കഴിവുകൾ എന്നത് വ്യാഖ്യാനിച്ച തെറ്റില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ദൈവമായ കർത്താവ് മനുഷ്യനെ ദൈവത്തിൻ്റെ സദൃശത്തിന് സ്വരൂപത്തിലൊക്കെ നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച് മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ്റെ ദേഹിയെ സജീവമാക്കി സ്തോത്രം സകലത്തിനും അധികാരിയാക്കിയതിനു ശേഷം ബഹുമാനവും തേജസ്സൊക്കെ അണിയിച്ചിരുന്നു. എന്നാൽ മനുഷ്യവർഗത്തിന് സംഭവിച്ച ഏറ്റവും വലിയ തകർച്ച പാപം നിമിത്തം ഉണ്ടായതാണ്. പാപം നിമിത്തം ഉണ്ടായ തകർച്ച നിമിത്തം സ്തോത്ര സംഭവിച്ചു പോയ വലിയ ശോധനാജനകമായിരിക്കുന്ന, നിരാശാജനകമായിരിക്കുന്ന കാര്യമാണ് മനുഷ്യന് പ്രകാശിക്കാനുള്ള അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം പ്രതീക്ഷിച്ചതുപോലത്തെ നിലവാരത്തിൽ ഓരോരുത്തരും. ഒരുപക്ഷെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ വെച്ച് സ്വന്തം മക്കൾ, നിങ്ങളോട് ചേർന്നിരിക്കുന്നവർ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, ജീവിതത്തിൽ വന്ന ഭയങ്കരമായിരിക്കുന്ന ബ്രേക്ക് ഡൗൺ നിമിത്തം നന്നായി പഠിച്ചുകൊണ്ടിരുന്നു, എത്രയോ പേര് ഇവിടേക്ക് പ്രാർത്ഥനാ വിഷയമായിരിക്കുന്നു, 8, 9, 10, +2 വരെയൊക്കെ നന്നായി ശോഭിച്ചുകൊണ്ടിരുന്നവർ, ഒരു കാരണവുമില്ലാതെ, ഒരു കാരണവും നോക്കിയിട്ട് അറിയാൻ വയ്യാതെ പെട്ടെന്ന് ബ്രേക്കായിപ്പോയി എത്രയോ പേരുണ്ട്. ഇന്ന് എൻ്റെ പ്രഭാഷണത്തിൻ്റെ ഈ രാത്രി ദൂത് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവം എന്നെ പ്രേരിപ്പിച്ചത്, സ്തോത്രം, നമ്മുടെ കുടുംബങ്ങളിൽ പവർവിഷൻ TVയെ സ്നേഹിച്ച് ഇന്ന് രാത്രി മറ്റൊരു ചാനലിലും പോകാതെ ഈ സന്ദേശം കേൾക്കാൻ കാത്തിരുന്ന, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ ഇരുട്ട് ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ചുകൊണ്ട്
നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഭയങ്കരമായ ദൈവപ്രവൃത്തി നടക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ ഇന്ന് രാത്രി മുതൽ, നിങ്ങളുടെ കുടുംബം ഇതിനേക്കാൾ പ്രകാശിക്കണം. അതിന് പരിശുദ്ധാത്മാവ് ഒരു അവസരമൊരുക്കുകയാണ് കർത്താവ്. അത് ചെയ്യാൻ ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വിശദീകരണത്തിലേക്ക് വരികയാണ്. കേൾക്കണേ, സ്തോത്രം. ഈ ഭാഗത്ത് ഇരുട്ട് വെളിച്ചം എന്നുള്ള വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് കാണാം. സ്തോത്രം. വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത, ബൈബിൾ കൈകാര്യം ചെയ്യുന്നത് സ്തോത്രം സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങളാണ്. യേശുക്രിസ്തു ഇവിടെ വന്നപ്പോൾ അവതരിപ്പിച്ച ഒരുപാട് ഉപമകൾക്കകത്തൊക്കെ സരളമായിരിക്കുന്ന നമ്മുടെ കൺമുമ്പിൽ കണ്ടുമറയുന്ന പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിതയ്ക്കാൻ പോയ മനുഷ്യൻ്റെ ഉപമ യേശു പറഞ്ഞു. സ്തോത്രം. കൃഷിക്കാരൻ വിതയ്ക്കാൻ പോയപ്പോൾ ചിലത് മുള്ളുകൾക്കിടയിൽ വീണു, ചിലത് പാറ സ്ഥലത്ത് വീണു. ഇതൊക്കെ യേശു അവതരിപ്പിക്കുക. മീൻ പിടിക്കാൻ പോയപ്പോൾ വലയിൽ കയറിയ മീനിനെക്കുറിച്ച് പറയുന്നുണ്ട്. അടുക്കളയ്ക്കകത്ത് ആഹാരം പാകം ചെയ്യുന്ന അമ്മമാർ സ്തോത്രം മാവിലേക്ക് പുളിമാവ് ചേർക്കുന്ന കാര്യം പറയുന്നുണ്ട്. കൃഷി ചെയ്യുന്ന കാര്യം, വല വീശുന്ന കാര്യം, അടുക്കളയിൽ ആഹാരം പാകം ചെയ്യുന്ന കാര്യം, ഇതൊക്കെ യേശു അവതരിപ്പിച്ചത്. യേശു ഇവിടെ വന്ന് ആഹാരമുണ്ടാക്കാൻ പഠിപ്പിക്കാനോ കൃഷി ചെയ്യാൻ പഠിപ്പിക്കാനോ ഒന്നും വന്നതല്ല. പിന്നെയോ, സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങൾ സ്വർഗീയമായിരിക്കുന്ന നിലവാരത്തിൽ ഇവിടെ പറഞ്ഞാൽ നമുക്ക് പിടികിട്ടിയല്ല. അതുകൊണ്ട് സ്വർഗത്തിലെ വൻകാര്യങ്ങൾ, ആത്മീക വിഷയങ്ങൾ, നമുക്കേറെ പ്രയോജനപ്പെടുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങൾ അതിവിടെ വന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന, നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന ഭാഷയിൽ കർത്താവും അപ്പോസ്തോലന്മാരും പരിശുദ്ധാത്മാവും അവതരിപ്പിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, വെളിച്ചം, ഇരുട്ട് എന്നുള്ള ഈ രണ്ട് വാക്കുകൾ ഈ ഭാഗങ്ങളിലെല്ലാം, ഈ ഭാഗത്ത് മാത്രമല്ല പല ഭാഗത്ത് വേദപുസ്തകത്തിൽ മാറി മാറി വരുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? രണ്ട് പ്രധാനപ്പെട്ട ശക്തികളെ സ്തോത്രം ഈ രണ്ട് പദങ്ങൾ കൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നുണ്ട്. അത് പറഞ്ഞെങ്കിലേ ഞാൻ പറയാൻ പോകുന്ന സന്ദേശത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് പിടികിട്ടുള്ളൂ. സ്തോത്രം. കേൾക്കൂ, ഇരുട്ട് എന്നുള്ള വാക്ക് ആവർത്തിച്ച് ഈ ഭാഗത്ത് വരുന്നുണ്ട്, വേദപുസ്തകത്തിൻ്റെ മറ്റു ചില ഭാഗത്ത് വരുന്നുണ്ട്. ഇരുട്ടെന്നൊരു വാക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കേണ്ടത് ഇപ്പോൾ നിങ്ങളിരിക്കുന്ന വീടിൻ്റെ പുറത്ത്, സ്തോത്രം, രാത്രിയാണ് ഇന്ത്യയിൽ ഈ സമയത്ത്, പുറത്ത് ഇരിക്കുന്ന ആയിരിക്കും നിങ്ങൾ ഇരിക്കുന്ന വീടിൻ്റെ പുറത്ത് ഇരുട്ടുണ്ട്. സ്തോത്രം. വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വൈകുന്നേരം സൂര്യനസ്തമിക്കുമ്പോൾ, സൂര്യാസ്തമയത്തിന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മുടെ സ്തോത്രം ദേശത്ത് പരക്കുന്ന, സ്വാഭാവികമായിരിക്കുന്ന, ബുദ്ധിക്ക് നിരക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇരുട്ട്. അതിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ബൈബിൾ ഉദ്ദേശിച്ചത് സൂര്യാസ്തമയത്തിന് ശേഷമോ നിങ്ങളുടെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴോ നിങ്ങളുടെ മുറിക്കകത്ത് വരുന്ന സ്വാഭാവിക ഇരുട്ടിനെയല്ല. പിന്നെയോ, മനുഷ്യവർഗത്തെ, പ്രപഞ്ചത്തെ, മനുഷ്യകുടുംബത്തെ, ജീവിതത്തെ, മനുഷ്യൻ്റെ സകല കഴിവുകളെ, സ്തോത്രം, നമ്മളെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്ത പദ്ധതികളെ, നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ദൈവത്തിന്റെ പ്ലാനുകളെ ഫ്രീസാക്കി കളയാൻ ഇരുട്ടിന്റെ ശക്തികൾ എന്ന പേരിൽ വ്യാപരിക്കുന്ന പൈശാചിക മേഖലകളുണ്ട്. അതിനെയാണ് വേദപുസ്തകം ഇരുട്ടിന്റെ ശക്തികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിന്റെ മധ്യത്തിൽ ഞാൻ എത്ര പ്രാവശ്യം ഇരുട്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ കരുതണം, ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക വ്യാപാരമുണ്ട്. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ ഇന്ന് രാത്രിക്കാലം ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ ഒരുക്കിയിരിക്കുന്നെങ്കിൽ, ഒരുങ്ങിയിരിക്കുന്നെങ്കിൽ, ഇരുട്ടിന്റെ ശക്തികളെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും, ഹൃദയത്തിൽ നിന്നും, മനസ്സിൽ നിന്നും, ബുദ്ധിമണ്ഡലത്തിൽ നിന്നും, കഴിവുകളെ മരയിപ്പിക്കുന്ന എല്ലാ വ്യാപാര ശക്തികളെയും ഇന്ന് രാത്രി കർത്തൃദാസൻ പറഞ്ഞതുപോലെ ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയാൽ കർത്താവ് ഒരു വലിയ പ്രവൃത്തി ചെയ്യും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കർത്താവ് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഞാൻ സവിസ്തരം പ്രതിപാദിച്ച് മുന്നോട്ട് പോകുമ്പോൾ, വെളിച്ചത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ, ഇന്ന് രാത്രി അത് തന്നെ സംഭവിക്കണമെന്നുള്ള വിചാരത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒന്നിച്ചായിരിക്കണം. വെളിച്ചം എന്ന വാക്കുകൊണ്ട് ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകുന്ന, നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു പ്രതിഭാസമാണ് വെളിച്ചം. സ്തോത്രം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ രാത്രിയായി, ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ സൂര്യനുദിക്കും. സൂര്യനുദിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, വെളിച്ചം പരക്കും. ഇത് സ്വാഭാവികമായിട്ടും 12 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നമ്മൾ കാണുന്നതാണ്, നിരന്തരം കാണുന്നതാണ്. അതിന് പ്രത്യേകിച്ച് സ്തോത്രം ഭാഷാശൈലി വേണ്ട, പഠന മുറികൾ വേണ്ട. സ്വാഭാവികമായും സ്തോത്ര വിദ്യാഭ്യാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു പ്രതിഭാസമാണ് വെളിച്ചം. വെളിച്ചം എന്ന വാക്കുകൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് എനർജിയാണ്, ദൈവമായ കർത്താവിനെയും പരിശുദ്ധാത്മാവിനെയും സ്വർഗീയമായതിനെയാണ്. ഇത് ആർക്കും മനസ്സിലാകും, ഇരുട്ട്, വെളിച്ചം എന്ന് പറയുന്ന വാക്കുകൊണ്ട്. അങ്ങനെയാണ് വേദപുസ്തകത്തിലെ ഭാഗങ്ങൾ ചിന്തിക്കുകയും
പ്രതിപാദിക്കുകയും മനസ്സിലാക്കുകയും പറയുകയൊക്കെ ചെയ്യാൻ ഇടയായി തീർന്നു. ഞാൻ ചില വാക്കുകൾ മാത്രം നിങ്ങൾ ഓർപ്പിക്കുക. അപ്പോൾ ഈ വാക്കുകൾ കൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്ന അതിപ്രധാനമായിരിക്കുന്ന കാര്യവും യേശുക്രിസ്തുവിനെ വെളിച്ചമായി അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതയും നിങ്ങൾക്ക് ബോധ്യമാകുമെന്ന് വിചാരിക്കുകയാണ്. കേൾക്കണേ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ബെസ്റ്റായിരിക്കുന്ന യേശു വെളിച്ചമാണെന്നും യേശു എന്ന വെളിച്ചം ഒരു നാട്ടിലേക്ക്, ഒരു വീട്ടിലേക്ക്, ഒരു ഹൃദയത്തിലേക്ക് കയറിയാൽ എത്രത്തോളം ഏതെല്ലാം നിലവാരത്തിൽ മാറ്റമുണ്ടാകുമെന്ന് അറിയാൻ നമ്മളൊരു ചെറിയ ഭാഗത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി. അതൊരു വിശദീകരണം ആവശ്യമില്ലാത്ത ഭാഗമാണെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന ഇങ്ങനെ: യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയിൽ വാങ്ങിപ്പോയി, നസ്രേത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയിൽ കവർണഹൂമിൽ ചെന്ന് പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുളിൽ ഇരുന്ന ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ശ്രോത്രഹല്ലോ, നിങ്ങൾ നോക്കിയേ എത്ര സുന്ദരമായിട്ടാണ് മറ്റൊരു സുവിശേഷകൻ കർത്താവിനെ അവതരിപ്പിക്കുന്നത്. പഴയൊരു പ്രവാചകൻ പറഞ്ഞു വെച്ചിരുന്ന വാക്ക് അതുപോലെ എടുത്ത് പറയുക. എന്താ പറയുന്നത്? ശ്രോത്രം, ഗലീല പ്രദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ കർത്തൃദാസന്മാരിൽ ഈ ശ്രോത്ര പ്ലാറ്റ്ഫോമിൽ തന്നെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞതാണ്. ഇരുട്ടിലിരുന്ന ജനമാണ് എന്ന് പറഞ്ഞാൽ അവിടെ സൂര്യൻ ഉദിച്ചില്ലെന്നാണോ അർത്ഥം? എന്ന് പറഞ്ഞാൽ അവിടെ മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കും ഇല്ലായിരുന്നാണോ അർത്ഥം? ഇരുട്ടിലായിരുന്നു മുഴുവൻ ആളുകളെന്നാണ് അർത്ഥം? അല്ല, അവിടെയും സൂര്യൻ ഉദിച്ചു. ഗലീലയിലും നമ്മുടെ നാട്ടിലെ പോലെ രാവിലെ സൂര്യൻ ഉദിക്കുന്നുണ്ട്. ശ്രോത്രം, പ്രഭാതം പൊട്ടിവിരിയുമ്പോൾ കാർമേഘങ്ങളെ തള്ളി മാറ്റി അവരുടെ കൊച്ചു കൊച്ചു മുക്കുവ കുടിലുകളിൽ വെളിച്ചം അരിച്ചിറങ്ങുന്നുണ്ട്. വൈകുന്നേരമാകുമ്പോൾ അവിടുത്തെ സ്ഥിതി അനുസരിച്ച് മണ്ണെണ്ണ വിളക്കുകളോ മെഴുകുതിരികളോ എണ്ണത്തിരികളോ കത്തി ഇരുട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സംഭവിച്ച് വിളക്കും വെളിച്ചവുമുള്ള ആ നാട്ടിൽ ആത്മീകമായിരിക്കുന്ന ഒരു ഭാഷ പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിറഞ്ഞു വന്ന ശ്രോത്രം ജീവന്റെ വെളിച്ചമായവനാണ്. ഭൂമിയിലെ ഇരുട്ട് മാറ്റാൻ വേണ്ടി ഉദിച്ച സൂര്യനാണ് കർത്താവായ യേശു. ആ കർത്താവായ യേശു, ശ്രോത്ര ഹല്ലേലൂയ, 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ശ്രോത്രം തന്റെ ശുശ്രൂഷയുടെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി തന്റെ വഴികാട്ടിയായിരുന്ന യോഹന്നാൻ സ്നാപകൻ തടവിലായി കഴിഞ്ഞപ്പോൾ തന്റെ ജന്മദേശത്ത് നിന്ന്, അല്ലെങ്കിൽ താൻ ശ്രോത്രം വളർന്ന നാട്ടിൽ നിന്ന് ഗലീല പ്രദേശത്തേക്ക് വരികയാണ്. അതിനെ പ്രവാചകൻ യേശു ജനിക്കുന്നതിനേക്കാൾ 700 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെഴുതിയിരിക്കുക. യേശു ഗലീലയുടെ മലഞ്ചെരിവിലൂടെ നടന്നു. യേശു ക്രിസ്തു ഗലീലയുടെ മുക്കുവ ഗ്രാമങ്ങളിലൂടെ നടന്നു. യേശു ക്രിസ്തു ഗലീലയുടെ കടലോരങ്ങളിലൂടെ നടന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഭാഷ ഇതാണ്: മണൽത്തരികളിൽ അവന്റെ കാൽപാദം പതിഞ്ഞെന്നല്ല, ഏതെങ്കിലും പ്രത്യേക മലഞ്ചെരിവുകളിൽ യേശുവിനെ നിഴൽ തട്ടിയെന്നല്ല. പ്രവാചക ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എഴുതിയത് ഇങ്ങനെയാണ്: യേശു 30 വയസ്സുകാരൻ, ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നവൻ, ഗലീല എന്ന ഇരുണ്ട നാട്ടിലൂടെ നടന്നപ്പോൾ, യേശു അതിലെ നടക്കുമ്പോൾ, യേശു അവിടെ ഇറങ്ങി വരുമ്പോൾ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുക. ശ്രോത്രം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞോട്ടെ, ശ്രോത്ര ഹല്ലേലൂയ, പരാജയങ്ങൾ ഏറ്റുവാങ്ങി എന്ത് ചെയ്താലും തോൽവി മാത്രമായി, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ധ്യാനം കൂടിയിട്ടും എത്ര ശ്രമിച്ചിട്ടും ജയം കൈവരിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ, വളരെ പരാജയത്തിൻ്റെ കരിനിടലിൽ സ്വപ്നങ്ങൾ വീണുടഞ്ഞ് ശ്രോത്രം നിരാശ കലർന്നിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം സ്വർഗം എന്നോട് പറയുന്നു, യേശു ഇറങ്ങി വരികയാണ്. ഗലീലയിൽ ഇരുട്ട് മാറ്റിയവൻ നിന്റെ കുടുംബത്തിലെ സന്തതികളെ, നിന്റെ മക്കളെ, ഏതൊക്കെ മേഖലയിൽ പിശാച് ഇരുട്ട് കയറ്റി വിട്ടിട്ടുണ്ടോ അതെല്ലാം മാറ്റിക്കൊണ്ട് ഇന്ന് രാത്രികാലം സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, നിന്നെ ശോഭിപ്പിക്കാൻ യേശുവിന് കഴിയുമെന്ന്. നിരാശപ്പെടരുത്, തളരരുത്, നിന്റെ കുടുംബത്തെ ശോഭിപ്പിക്കുവാൻ കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ശ്രോത്രം, ദൈവദാസന്മാർ കൂടെ കൂടെ പറയുന്നത് പോലെ ഇവിടുത്തെ ഓരോ യോഗങ്ങൾക്കും ഓരോ നിയോഗമുണ്ട്. ശ്രോത്ര ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിയോഗത്തോടുകൂടെ ക്രമീകരിച്ചതാണ് ഇന്നത്തെ മീറ്റിംഗ്. ഈ യോഗത്തിൻ്റെ കടശ സെഷനിൽ ദൈവാത്മാവിൽ ദൂത് പറയാൻ എനിക്കൊരു നിയോഗം കിട്ടിയിരിക്കുക. പ്രാർത്ഥനയോടെ ദൈവസ്ഥനെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന കാര്യം പറയാം. നിങ്ങളുടെ മുമ്പിൽ വഴിയടഞ്ഞ് കിടക്കുന്നെങ്കിൽ, പ്രായമേറിയിട്ടും നിങ്ങളുടെ തലമുറയുടെ വിവാഹം നടക്കാതെ കിടക്കുന്നെങ്കിൽ, ഇരുട്ടിൻ്റെ വലിയ ബന്ധനങ്ങൾ കിടക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വചനം പറഞ്ഞ് തെളിയിച്ചു വരുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ തകർക്കാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ഗലീലയിലെ ഇരുട്ട് മാറ്റിയ ദൈവത്തിൻ്റെ പുത്രൻ ഇന്ന് രാത്രി നിങ്ങളുടെ മന്ദീഭവിച്ച സ്ഥിതികളെ, നിങ്ങളുടെ മയങ്ങിയ സ്ഥിതികളെ മാറ്റിയിട്ട് നിങ്ങളെ ആർജവമുള്ളവനാക്കി മാറ്റാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. എൻ്റെ ലക്ഷ്യം, നിങ്ങൾ പ്രകാശിക്കണം.
പ്രകാശിക്കണമെന്ന വാക്ക് നിങ്ങൾ ശോഭിക്കണം. മനുഷ്യൻ എന്ന നിലയിൽ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നതിനേക്കാൾ കുറേയും കൂടി ശോഭിക്കാൻ കഴിയും. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ബാക്കി ഭാഗം വാക്യങ്ങളെടുത്ത് വിശദീകരിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളിരിക്കുന്ന വീടിനകത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞു തുടങ്ങിക്കേ, നിനക്കിനിയും ശോഭിക്കാൻ കഴിയും. ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, എഞ്ചിനീയർ എന്ന നിലയിൽ, ഡോക്ടർ എന്ന നിലയിൽ, നേഴ്സ് എന്ന നിലയിൽ, നിന്റെ സാഹചര്യത്തിൽ, നിന്റെ ഒക്യുപേഷൻ എന്താണെങ്കിലും കർത്തൃദാസൻ എന്ന നിലയിൽ ഇനിയും അങ്ങേക്ക് ശോഭിക്കാൻ കഴിയും. ഹല്ലേലൂയ. എങ്ങനെ ശോഭിക്കാൻ കഴിയും? പ്രായം കഴിഞ്ഞു, ജരാനരകൾ ബാധിച്ചു, ജീവിതത്തിൽ നിരാശകൾ ചതൽപുറ്റു പോലെ നിൽക്കുമ്പോൾ എങ്ങനെ കഴിയും എന്നുള്ള മറുചോദ്യം എന്റെ നേരെ തൊടുത്തു വിടുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, യേശു ജാതിയെന്നോ മതമെന്നോ നോക്കാതെ ഏത് മനുഷ്യനെയും, നിങ്ങൾ 10 വയസ്സുകാരനാണെങ്കിലും എന്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ കരുത്തും കഴിവുള്ള മനുഷ്യനാണെങ്കിൽ, ബുദ്ധി മരവിച്ചു പോകാത്ത ഒരാളാണെങ്കിൽ, നിങ്ങളുടെ സഭ വിഷയമല്ല, നിങ്ങളുടെ മതം വിഷയമല്ല, നിങ്ങളാണെന്നോ പെണ്ണെന്നോ വിഷയമല്ല, നിങ്ങൾ 10 വയസ്സുകാരനോ 16 വയസ്സുകാരനോ 22-കാരനോ 48-കാരനോ ഇന്ന് രാത്രിയിലെ യോഗത്തിൽ പങ്കെടുക്കുന്ന 75-കാരനോ ആരുമാകട്ടെ, യേശു പറഞ്ഞത് ഏത് മനുഷ്യനെന്ന. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം പ്രായവ്യത്യാസമില്ലാതെ, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് രാത്രിക്കാലം കുലമോ കുടുംബമോ മഹിമയോ വ്യത്യാസമില്ലാതെ സകലരെയും പ്രകാശിപ്പിക്കുന്ന ഒരേ ഒരു വെളിച്ചം ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. ആ യേശുവിന്റെ പ്രകാശനം നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറാനിടയാകണം. ആ യേശു എവിടെ കയറിയിട്ടുണ്ടോ അവർ വെളിച്ചം കണ്ടു. വെളിച്ചം കണ്ടത് കൊണ്ട് മാത്രം പ്രയോജനമില്ലാതെ പോകും. സ്തോത്രം, ഹല്ലേലൂയ. വെളിച്ചത്തെ പ്രയോജനപ്പെടുത്തിയെങ്കിലേ നമുക്ക് ഗുണം വരാനിടയായി തീരുകയുള്ളൂ. സ്തോത്രം. വേറെയും വാക്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ ഒന്ന് രണ്ട് വാക്യോടെ പറഞ്ഞോട്ടെ. ഫേസ് ലേഖനത്തിലേക്ക്, ലേഖനങ്ങളിലേക്ക് വരിക. പൗലോസ് എന്ന് പറയുന്ന ദാർശനികൻ ദൈവസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാർശനികമായിരിക്കുന്ന ലേഖനങ്ങൾ എഴുതി വരുമ്പോൾ, ദൈവസഭ കർത്താവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവികമായിരിക്കുന്ന കാഴ്ചപ്പാടിൽ അവനവനായിരുന്ന പഴയ പശ്ചാത്തലത്തിൽ നിന്ന് ആത്മാവിൻ്റെ പുതുക്കത്തിൽ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി സമർപ്പിതരായി ഒന്നിച്ചുകൂടി മുന്നോട്ട് പോകുന്ന, കർത്താവിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. ആ സഭയ്ക്കകത്ത് വന്ന ആളുകളെ കുറിച്ച് ശ്രോത്ര എഫേസ്യ ലേഖനം 5:8 പൗലോസ് ശ്രോത്ര സഭയ്ക്കകത്തുള്ള ആളുകളോട് നോക്കിക്കൊണ്ട് എഴുതിയൊരു വാക്കുണ്ട്. ആ വാക്ക് പറയുമ്പോൾ കുറച്ചുകൂടെ ചിത്രം തെളിഞ്ഞു വരും. ആ വാക്കിങ്ങനെയാണ്, മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോഴോ വെളിച്ചമാകുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സ്തോത്രം. ഒന്നുകൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ വളരെ ഗൗരവത്തോടെ. എൻ്റെ ഈ വാക്കുകൾ കട്ടിയുള്ളതാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ദൈവവും പരിശുദ്ധാത്മാവും നിങ്ങളെ ഇതിന് സഹായിക്കട്ടെ. സ്തോത്രം. നിങ്ങൾക്കിത് ഗ്രഹിക്കാനിടയാകട്ടെ. നോക്കിയേ, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മതം മാറിയതോ സഭ മാറിയതോ, സ്തോത്രം, ഒരു പുതിയ പുത്തൻകൂറ്റുകാരുടെ കൂട്ടത്തിൽ ചേർന്ന് നമ്മൾ പുതിയതെന്തോ തുടങ്ങിയതല്ല വിഷയം. പിന്നെ എന്താ ആധികാരികമായ മാറ്റം വന്നതെന്നറിയാമോ? മുമ്പേ ഈ സഭയ്ക്കകത്ത്, എഫേസോസിലെ സഭയ്ക്കകത്ത് വന്ന ആൾക്കാരോട് പറയുകയാണ്. എഫേസോസ് പട്ടണത്തിൽ നിന്ന് പൗലോസ് കണ്ടെത്തി കർത്താവിനെ കുറിച്ച് ബോധ്യം വരുത്തി ആൾക്കാരോട് പറയുകയാണ്, മുമ്പേ നിങ്ങൾ ഇന്ന ജാതിക്കാരായിരുന്നു, മുമ്പേ നിങ്ങൾ ഇന്ന ദൈവത്തെ സേവിച്ചവരായിരുന്നു, മുമ്പേ നിങ്ങൾ ഇന്ന കാസ്റ്റിൽപ്പെട്ടവരായിരുന്നു, ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. മൊത്തം ആളുകളെ കൂട്ടിപ്പിടിച്ചുള്ളൊരു വാക്ക് പറഞ്ഞു, മുമ്പേ നമ്മൾ ഇരുളായിരുന്നു. ഹല്ലേലൂയ. സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാകുന്നു? ദൈവാത്മാവ് ഇന്ന് രാത്രിക്കാലം പറയുന്നു, യേശുവിനെ കൂടാതെ നമ്മൾ എത്ര വലിയ മണിമാളയിൽ താമസിച്ചാലും. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെ, യുവതികളെ, ഈ യോഗം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്തോത്ര, ഹല്ലേലൂയ. നല്ല കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചത് അതിനൊരു 1000 സ്തോത്രം ദൈവത്തോട് പറയണം. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ, വേദപുസ്തക വായനയുണ്ടെങ്കിൽ, നിങ്ങളുടെ അപ്പനും അമ്മയും മക്കളും കൂടി ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത്, ഇപ്പോൾ ലോക്ക്ഡൗണും കൊറോണയൊക്കെ സഭാഹോളിൽ അടഞ്ഞു കിടക്കുകയല്ലേ, അല്ലാത്ത സമയത്ത് സഭായോഗങ്ങൾ പങ്കെടുക്കുകയും പ്രാർത്ഥനയെ പങ്കെടുക്കുകയും കുടുംബ പ്രാർത്ഥനയെ പങ്കെടുക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത് ദൈവോന്മുഖമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാനിടയായത് ഭാഗ്യമാണ്, നല്ലതാണ്, സത്യമാണ് ആ കാര്യം. പക്ഷെ ഒരു കാര്യം പറയാൻ ഞാൻ മടിക്കുന്നില്ല. സ്തോത്ര, ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുസഭയുടെ ഭാഗമായി ദൈവത്തിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിനോട് കൂടെ നിന്നെങ്കിൽ മാത്രമേ ഈ വാക്യത്തിന് അവകാശിയായി തീരുകയുള്ളൂ. മുമ്പേ ഇരുളായിരുന്നു, ഇപ്പോഴേ വെളിച്ചമായി. സ്തോത്രം. അപ്പോൾ വാസ്തവത്തിൽ സഭാജീവിതം എന്ന് പറയുന്നത് ഞങ്ങളീ പറയുന്ന സുവിശേഷം കൊണ്ടുണ്ടാകുന്ന എന്താണെന്നറിയാമോ? സ്തോത്രം. ആളുകൾക്ക് മാറ്റം വരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളെ ഇതുപോലെ രൂപാന്തരപ്പെടുത്തിയ ഒരു മാർഗം വേറെയില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസത്തിൽ ഏതോ പ്രഭാഷണത്തിൽ ഞാൻ തന്നെ പറഞ്ഞതുപോലെ, ഇവിടുത്തെ കാരാഗ്രഹങ്ങൾക്കോ ജയിലുകൾക്കോ നിയമങ്ങൾക്കോ നിയമജ്ഞന്മാർക്കോ രൂപാന്തരപ്പെടുത്താനോ നന്നാക്കാനോ കഴിയാതെ പോയ എത്രയോ പേര് ഇന്ന് എന്നെ പോലെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരായി മാറി ഇതുപോലെ മാറ്റം വരുത്തിയതിൻ്റെ പുറകിലെ രഹസ്യമിതാ
ആണ് ഏത് കൊടും പാപിയെയും ഏത് തോറ്റവനെയും ഏത് പരാജിതനെയും ഏത് നിലവാരമില്ലാത്തവനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഇന്നും ലോകത്തിലുണ്ട്. ആ വെളിച്ചത്തെ വാരിപ്പുണരുന്നവരെ മാറ്റാൻ ആ വെളിച്ചത്തിന് ഇന്നും കഴിയും. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ തട്ടി ഉണർത്തിക്കൊണ്ട് പറയുക, പല പ്രാവശ്യം തോറ്റിട്ടും ഒത്തിരി പ്രാവശ്യം ടെസ്റ്റുകൾ എഴുതിയിട്ടും നിങ്ങളൊരു പരാജയമാണെന്ന് നിങ്ങളുടെ മനസ്സാക്ഷിക്കകത്ത് ആരോ ഇരുന്ന് പറയുകയും സ്തോത്ര ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളറകൾ തോൽവികൾ ഏറ്റെടുത്തുകൊണ്ട് നിരാശ നിമിത്തം ഇനി ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ച് തളർന്നിരിക്കുന്നവരാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം എന്നോട് പറയാൻ പറയുന്നു, അരുത്, നിന്നെ പ്രകാശിപ്പിക്കുന്ന ഒരു സത്യവെളിച്ചമുണ്ട്. നിന്റെ കഴിവുകൾ അസ്തമിച്ചെടുത്ത് നിന്റെ തോൽവി വിളിച്ചു നിർത്തിയിരിക്കുന്നിടത്ത് മോനെ എന്ന് വിളിച്ച് മോനെ എന്ന് വിളിച്ചാൽ ഒരു സഹോദരനെ പോലെ പറയാം, നിനക്ക് ഇനിയും ശോഭിക്കാൻ കഴിയും. കുടുംബജീവിതത്തിൽ തോൽവി, ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ പ്രാർത്ഥിച്ച് ജീവിതത്തിലേക്ക് കയറി വന്ന് കുടുംബജീവിതം തുടങ്ങിയപ്പോഴേ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ, നല്ല യൗവനക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്, സ്തോത്രം, ജീവിതത്തിൻ്റെ പ്രാരംഭ ഘട്ടങ്ങളിൽ തന്നെ ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ ഒരു പരാജയമാണെന്ന് പലരും നിന്നെ നോക്കി കുറ്റം പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ആ വാക്കുകളെ മറന്നേക്കുക. ഞാൻ ഉള്ളു തുറന്ന് പറയുന്നു, നിന്നെ നീ ആയിരിക്കുന്ന കുടുംബത്തിൽ പ്രകാശിപ്പിക്കുന്നൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം ഇന്ന് രാത്രി, സ്തോത്രം, നിന്റെ ഹൃദയത്തിനകത്ത് കയറിയാൽ കാര്യങ്ങൾക്ക് ഭയങ്കരമായ മാറ്റം വരും. സ്തോത്ര ഹല്ലേലൂയ. ഇനിയും വാക്യങ്ങൾ ഒരുപാട് ഇരുട്ടിനെ പരാമർശിക്കുന്നതുണ്ട്. സമയം കുതിച്ചു പായുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇരുട്ട് കയറി പിടിച്ചാൽ, സ്തോത്രം, ചില മേഖലകളിൽ ഇരുട്ട് കയറി പിടിച്ചാൽ പിന്നെ മാറാണെങ്കിൽ, സ്തോത്രം, ഈ വെളിച്ചം ഇരുട്ടിനെ മാറ്റാൻ ജീവിതത്തിൽ ഒരേ ഒരു വഴിയുണ്ടെങ്കിൽ, സ്തോത്രം, നിങ്ങളുടെ വീട്ടിലിപ്പോൾ രാത്രി ഇരുട്ടാണ്, അപ്പുറത്തെ മുറിയിൽ ഇരുട്ട് മാറാൻ വേണ്ടി നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ചൂലെടുത്ത് തൂത്താൽ ഇരുട്ട് പോകുകയല്ല, കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചാൽ ഇരുട്ട് പോകുകയല്ല, ഇരുട്ടിനെ കഴുകി മാറ്റാൻ പറ്റിയല്ല, തുടച്ചു മാറ്റാൻ പറ്റിയല്ല, ഇരുട്ട് മാറാൻ ഒരേ ഒരു വഴിയുള്ളൂ, വെളിച്ചം വരിക മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വ്യർത്ഥമായ ശ്രമങ്ങളെല്ലാം നേരെ ചൊവ്വേ കാര്യം പറയുക. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ ഫാമിലി ലൈഫിനകത്ത്, നിങ്ങളുടെ കൊച്ചു ജീവിതത്തിനകത്ത് എവിടെ ഇരുട്ട് മറിഞ്ഞു കിടക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാനിന്ന് ഇരുട്ടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾക്ക് കാര്യം പിടികിട്ടാൻ വേണ്ടി ആദ്യമേ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യത്തിന് വിശദീകരണം തരുന്നത്. അപ്പോൾ ഇരുട്ട് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയമെടുക്കാൻ ഒരു വഴിയുള്ളൂ, വെളിച്ചമുണ്ടായേ പറ്റൂ. അതിന് സ്തോത്രം, നമ്മളുണ്ടാക്കുന്ന 1000 വെളിച്ചങ്ങൾ കൊണ്ട് പ്രയോജനപ്പെടുകയല്ല. വേദപുസ്തകത്തിലെ ഏറ്റവും നല്ലൊരു കക്ഷി ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, ദാവീദാണ്. 18 സങ്കീർത്തനത്തിലാണ്, അപ്പനും അമ്മയും കൂടി ഉപേക്ഷിച്ച്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വീട്ടിൽ 5-8 മക്കൾ ജനിച്ചിട്ട് എല്ലാവരും നല്ല പൊസിഷനിലെത്തി, നല്ല പട്ടാള ജോലിക്കാരും നല്ല നിലവാരത്തിനുമായി നിൽക്കുമ്പോൾ, സ്തോത്രം, ദാവീദ് മാത്രം ആടുകളെ തീറ്റി, ആടുകളെ തീറ്റുന്ന ആ കാലത്ത് മോശപ്പെട്ട ജോലി എന്ന് ഞാൻ കരുതുന്നില്ല, എങ്കിലും സ്തോത്രം, നല്ലൊരു നിലവാരത്തിലെത്താതെ അപ്പനും അമ്മയും പോലും മറന്ന് കാട്ടി ആടുകളെ തീറ്റി കിടക്കുമ്പോൾ, സ്തോത്രം, ഒരു ദിവസം അദ്ദേഹത്തെ തേടി ദൈവത്തിൻ്റെ ആലോചന വന്നു, വീട്ടിൽ വന്ന് അദ്ദേഹത്തെ രാജാവാക്കി മാറ്റി. അല്പം വൈകിയെങ്കിലും എല്ലാവരെക്കാളും മുമ്പിൽ അദ്ദേഹം എത്തി. അങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാലങ്ങളിൽ അദ്ദേഹം ഒരു നിലയിലെത്തിയിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സ്തോത്ര സങ്കീർത്തനം, ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് എഴുതിയ സങ്കീർത്തനമാണ് 18 സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹം വിജയിച്ചതിൻ്റെ വിജയരഹസ്യങ്ങൾ പലതും എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു വാക്കിതാണ്, ദൈവത്തോട് പറയുന്നു, ദൈവമേ, നീ എൻ്റെ ദീപത്തെ കത്തിച്ചു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെന്നു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിലുകൾ ചാടിക്കടന്നു. ഞാനൊരു പ്രവചന സൂക്തം പോലെ ആ വാക്യം ഈ സന്ദേശത്തോട് ചേർത്തണയ്ക്ക് പറയട്ടെ. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അകത്തൊരു ദീപമുണ്ട്. സ്തോത്രം, നിന്റെ പേരിൽ 1000 ദീപം ഇന്ന് തെളിയിച്ചാലും ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന സന്ദേശം ഫലിക്കണമെന്നില്ല. പക്ഷെ ബുദ്ധി തുറന്ന് നിന്റെ ഹൃദയത്തിനകത്തേക്ക് ഇത് കയറാതിരിക്കാൻ വ്യാപരിച്ചു നിൽക്കുന്ന അന്ധകാര ശക്തിയുടെ എല്ലാ വ്യാപാരങ്ങളെയും ആത്മാവിൽ ശാസിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ദീപം ഇന്ന് രാത്രി കത്തിയാൽ നിന്റെ മുമ്പിൽ കിടക്കുന്ന സകല പ്രതിസന്ധികളെയും ചാടിക്കടക്കാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യും. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് വന്ന് നിങ്ങൾക്കും നിങ്ങളുടെ പൊന്നോമന മക്കൾക്കും വേണ്ടി ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർ അനീഷ് പാസ് ഉറപ്പിച്ചതുപോലെ പിതൃഹൃദയമുള്ളവർ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെയുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാവരുടെ ഏക ലക്ഷ്യം ഇന്ന് രാത്രി പരാജിതരെ ജയമുള്ളവരാക്കി മാറ്റണം. അതിന് പവർവിഷൻ ടി വിയിൽ നിന്ന് എന്ത് അയച്ചു തന്നാലും
മതിയാകില്ല. അത്യാവശ്യത്തിന് തൽക്കാലത്തിന് എന്തെങ്കിലുമൊക്കെ കൈത്താങ്ങിന് സഹായവും ഈ മിനിസ്ട്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു വിജയതാരമായി മാറണമെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന വെളിച്ചം നിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണം. മനുഷ്യൻ്റെ നാല് മേഖലകളിൽ അന്ധകാരശക്തി ഇരുട്ടുപരത്തി. ഞാനത് വേഗത്തിൽ വേദപുസ്തക വാക്യത്തിൽ കൂടെ തന്നെ കാണിച്ചു തരാം, വേഗത്തിൽ കാണിച്ചു തരാം. ഒന്ന്, റോമാലേഖനത്തിലെ ഒരു വാക്യമാണ്, ഒന്നാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം സുപരിചിതമാണ്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, 21-ാമത്തെ വാക്യം സുപരിചിതമാണ്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ശ്രോത്രഫലരെ, മനുഷ്യൻ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ തെറ്റിദ്ധരിച്ചപ്പോൾ, ദൈവത്തെ വേണ്ടുമെന്ന് മനസ്സിലാക്കാതെ പോയപ്പോൾ എന്താ പറ്റിയെന്നറിയാമോ? ഹൃദയം ഇരുണ്ടുപോയി, ഹൃദയം ഇരുളായിപ്പോയി. ഒന്നാമത്തെ മനുഷ്യനിൽ ഇരുട്ട് കയറിയത് ഹൃദയത്തിനകത്താണ്, ഹൃദയം ഇരുണ്ടുപോയി. രണ്ടാമത്തെ വാക്യം ഞാൻ വേഗത്തിൽ പറയാം, അത് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിലാണ്. ആ വാക്യം ഇങ്ങനെ പറയുന്നത്, ദൈവപുത്രനായ യേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇത് എത്ര പ്രാവശ്യം പറഞ്ഞാലും, ഇതിനി വീട്ടിൽ വന്ന് പറഞ്ഞാലും ടെലിവിഷനിൽ കൂടെ പറഞ്ഞാലും നമ്മുടെ അകത്ത് ഇത് ശോഭിക്കരുത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ രണ്ട് കമ്പയർ ചെയ്ത് പറയാം. ഒന്ന്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച വാക്യം, ഏത് വിധേനയും മനുഷ്യനെ ശോഭിപ്പിക്കാൻ, അവനെ ബ്രൈറ്റാക്കാൻ, കുറച്ചുകൂടെ കഴിവുള്ളവനാക്കി മാറ്റാൻ, ഊർജ്ജസ്വലനാക്കി മാറ്റാൻ, ഉജ്ജ്വല പ്രഭയുള്ളവനാക്കി മാറ്റാൻ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കഴിവുറ്റവരാക്കി മാറ്റാൻ ഇവിടെ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്, ഒരു കൂട്ടമുണ്ട്. അതാണ് യേശുവും അവൻ്റെ സുവിശേഷവും. മനുഷ്യർക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നു. ദ സെയിം ടൈം, അതേ സമയത്ത് തന്നെ പൗലോസ് എഴുതിയ കൊരിന്ത്യ ലേഖനത്തിലെ വാക്യമനുസരിച്ച്, സ്തോത്രം, മനുഷ്യൻ ഒരു കാലത്ത് ശോഭിക്കാതിരിപ്പാൻ ഒരടിമയെ പോലെ ഒരു 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 പരിധിക്കപ്പുറത്തേക്ക് ദൈവത്തെക്കുറിച്ചോ മനുഷ്യനെക്കുറിച്ചോ മനുഷ്യൻ്റെ ഭാവികാല പരിപാടികളെക്കുറിച്ചോ മനുഷ്യന് ഭൂമിയിൽ തന്ന ജന്മത്തെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാതെ 70-ോ 80-ോ വർഷങ്ങൾ ഇവിടെ ഒരു ജന്മം കിട്ടിയിട്ട് സൂര്യനുദിക്കുന്നു, അസ്തമിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, ആഘോഷിക്കുന്നു, ആണ്ടോട് ആണ്ട് കൂടുമ്പോൾ എന്തെങ്കിലും ചെയ്തു തീർക്കുന്നു, അങ്ങനെ തിന്നും കുടിച്ചും മതോന്മത്തരായി അവസാനിച്ച് ലാസ്റ്റ് നിത്യം നാശത്തിലും നരകത്തിലും ചെന്ന് വീഴാൻ, ശ്രോത്രം, മനസ്സ് കുരുടാക്കുന്ന, ശോഭിക്കാതിരിപ്പാൻ വേണ്ടി അടരാടുന്ന മറ്റൊരു ശക്തിയുണ്ട്. നിങ്ങളത് അറിയാതെ പോകരുത്. അതാണ് ഇരുട്ടിൻ്റെ വ്യാപാരം. വേറെ പുസ്തകം അതിനെ ഈ ലോകത്തിൻ്റെ ദൈവമെന്നാണ് വിളിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ദൈവം ശ്രമിക്കുന്നത് നിന്റെ മക്കൾ ഒരു കാലത്തും ജയിക്കരുത്, നിന്റെ കുഞ്ഞുങ്ങൾ ഒരു കാലത്ത് സമാധാനത്തോടെ ഇരിക്കരുത്, നിന്റെ മകളെ വിവാഹം ചെയ്തയച്ച വീട്ടിൽ ഒരിക്കലും ആ കൊച്ച് സമാധാനത്തോടെ കടന്നുറങ്ങരുത്, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരിക്കലും ഒരാഴ്ച സന്തോഷമാണെങ്കിൽ 3 ആഴ്ച കരഞ്ഞുകൊണ്ട് നടക്കണം. ഇതിനു വേണ്ടി വ്യാപരിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ വ്യാപാരമുണ്ട്. ഞങ്ങളുടെ സമരം, ഞങ്ങളുടെ പ്രസംഗം, ഞങ്ങളുടെ പ്രജ്ഞ മുഴുവൻ മനുഷ്യകുലത്തെ ഇരുട്ടിലാഴ്ത്തുന്ന, ശോഭിക്കാതിരിക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന ഈ പൈശാചിക വ്യാപാരത്തോടാണ്. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം, ഇരുട്ടിനോടും മനുഷ്യനെ ശോഭിക്കാതിരിക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന ഈ ലോകത്തിൻ്റെ ദൈവം എന്ന പൈശാചിക ശക്തിയോടും മരണം വരെ പോരാട്ടമുണ്ട്. സ്തോത്രം ദൈവത്തിനും ദൈവത്തിൻ്റെ ജനത്തിനും പവർവിഷൻ ടിവിക്കുമെല്ലാം. അതുകൊണ്ട് സത്യസന്ധമായി ആത്മാ വിളിച്ചു പറയുക, നിങ്ങൾ ശോഭിക്കണം. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ, നിങ്ങളുടെ സ്വന്തക്കാരുടെ ഇടയിൽ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പഠിക്കുന്നവരെ, സ്തോത്രം, അശ്രാന്ത പരിശ്രമം നടത്തി രാവും പകലും ലക്ഷക്കണക്കിന് രൂപ മുടക്കി, സ്തോത്രം, ജീവിതത്തിൻ്റെ ഭാവി ഭാസുരമാക്കാൻ വേണ്ടി കഥന ഭാരം ചുമക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തോക്കരുത്, നിങ്ങൾ ജയിക്കണം, നിങ്ങൾ വിജയതാരമായി മാറണം, നിങ്ങൾ പ്രകാശിക്കണം. അതിന് മനുഷ്യനേക്കാൾ അധികം ശ്രമിച്ചത് ദൈവമാണ്. ഈ സുവാർത്ത ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിലെത്തിക്കുമ്പോൾ നിങ്ങളുടെ കയ്യെത്തിപ്പിടിക്കണം, കാലുകൊണ്ട് തട്ടിക്കളയരുത്. നിങ്ങൾ ഈ ദൂതനെ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ ബുദ്ധി തുറക്കും, മനസ്സിനെ കുരുടാക്കി. അടുത്ത വാക്യം ഞാൻ പറയാം, അത് എഫേസ്യ ലേഖനത്തിലാണ്, 5-ാമത്തെ അധ്യായത്തിലാണ്. സ്തോത്ര ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലാണ്, 18-ാം വാക്യത്തിലാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്ര ഹല്ലേലൂയ, ബുദ്ധിക്കകത്ത് ഇരുട്ട് കയറ്റി. സ്തോത്ര ഹല്ലേലൂയ. മനുഷ്യവർഗത്തോട് ചെയ്ത കടുങ്കൈ അന്ധകാര ശക്തികൾ, 4:18 നിങ്ങൾ വായിച്ചു നോക്കിയാൽ, സ്തോത്രം, അവർ അന്ധബുദ്ധികളായിപ്പോയി എന്ന മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, മറ്റു ചില വാക്കുകൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവരുടെ ബുദ്ധി മേഖല ഇരുണ്ടുപോയി.
Iratri, Ningada Butia, Irtigati, Katikalanya, Venda the Venda the Bola Tiricharayade, Shotram Chey under the Bola Cheyadrik and Mendi, Darana Pashagundakana, understanding it, misunderstanding Undakana, Irritin the Viabarangal, Tetidarana Baratuna, Tari Virakana Ikina, Almagatia Pronaratuna, Butil Viabarikina, Irritine, Imriatri, Eshiv and Amatil, Namakurimich Pratin to Shashikanam, Ningale, Ningada Kuningale, Ningaka Parijamalabare, Imriatri Poki Adakanam. Yes, you are not. Tejas in the Prapa. Iratri Namukov and the Abirikinunda. I don't want the Kajavagatavan in the Parayada. Sotra Taranoyan in the Parayada. Nina Sahaipal. Uriam Tarangivana. Ega Parishutana. Yes, you and the Kruba. In the order of Vidagala 30. Television on Chay, YouTube platform in the Wonder. Wadanangakana. Angayam. Angad Makalayam. Angan Naranyakana. A pair of the Pratikinavare. Rechipon. Yes, you and the Velichatan and Ladavaria Kangadilla. Yan Parayana the Grihikan Gadina, Butiulanyanical Grihikate, Omnadan and our Tichabarino, Irtan, a personal angle, Velichangunde, Parikan Batulu. Anganian and Yambarate, Andagar Shaktim, Dusta Vyabar and Gulamana, Ningade, Jeevate, Maravi Pikin of the Engil, Velichat by a Christuvene Kundamatra Parikan Batulu. Ningly carried the Grihichama the Baki, the Yom Parishutama Murichi. Yes, Christu Pumi died in the Purparan, the Waka of Parana, near Samaba and the Pagatek, when the Pratani Kivendi, Kartadas Marikudashani came. Then you get a Sotra Hallelujah. Katawa, yes, Christu, you were a probation Nortega, then they hear Galat. Matada Susamara, Matimunavaki, Yeshuvaranu, Sotra Hallelujah. Ningade Sotram, Nindirula Velicha, Miritaya, there to Payanagam. Manishan the Shariram, Iritaki Kalanu. Wakan, why she will pick a matter of succession? Aramatet, Nibatimunavatavakim, Hallelujah, Wakim, and did another Sotram, Ninde, Kanna Chuola Dangle, then the Shari and Muruan Pragasikim. After the Kanna Kerula Danglo, then the Shari and Muruan Irindu Panga Gatula Pagamana, Aunt Bigamana Vishim, Tolida Kalara Layeshu, they each other. Eshu Varanu, Sotram, Ivadelam Pragasham, Yutan, Yambaranello, Chirakati and Anglum, then Sotram Brang Eterganum. ഈ കാര്യത്തിന്റെ ഉൾപ്പെടലുകൾ മുഴുവൻ വിമർശനായകമാ നിലവാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിനകത്ത് ഒരു ദൂതുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രകാശിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ഇന്ന് രാത്രികാലം മനസ്സോടെ ഹൃദയംഗമായി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം സ്തോത്ര ഹല്ലേലൂയ കേക്കൂ ഇവിടെ പറഞ്ഞ വാക്യതാണ് സ്തോത്രം കണ്ണ് എന്നൊക്കെ ഉദ്ദേശിച്ച ഉള്ളിലെ ദീപമാണ് അത് പോയാൽ ശരീരം ഇരുട്ടായി മാറും ഇപ്പോ നാല് മേഖലയിൽ Pidi Vitadun Irita, the Kurchan, where the Bustot in the Vaichigal Pitch, one the Hradayam, the Andu Manasa, Moon Butti, Nal Shariram, E Nal Mehalaya, Irit Kaivarichal, Pin a Manishan il Baki and Don. Number Chutuba, River Chakanana, Puri Bachamalagulum, Idubola Irit in the Pudi Ramaranavara, Stotram, Butti Kakatiritagari, Tetadaranagal, Kudumajivat like a Walia, Walia Prusnangal, Ego Clash of the Lingot Nakana, Divorce in the Vakilati, Cordil, Kasai Karakana Vishangal volume, Yangal Toronu Varaya, Butti Mandaratil Tetadaranagal Pareti, a Pishaj in the Tandraman, Ningal in the Ratri Karam Manasode, what a chance order, Ningal Ningal Kodital, Yaniparinavako Noda Kakanam, Sotram, Ningal, Ningal Kodichan Soda Kodaka. നിങ്ങൾ പേപ്പറുകൾ ഒപ്പിടുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ വക്കീലിനെ വിളിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി അവസാനത്തെ എഴുത്തെഴുതുന്നതിനേക്കാൾ മുമ്പ് പ്ലീസ് ഞാൻ ഈ പറയുന്ന ദൂത് കേട്ടിട്ട് ഒരു ചാൻസോടെ നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്ക് യേശുവിനെ കൂട്ടുപിടിച്ചിട്ട് പറ എൻ്റെ ബുദ്ധിക്കകത്ത് ഇരുട്ട് കയറി കിടക്കുന്നെങ്കിൽ കടൽ കയറി കിടക്കുന്ന കര പോലെ എൻ്റെ ജീവിതത്തിൻ്റെ കഴിവുകളെ മരവിപ്പിച്ച് എൻ്റെ ചിന്താഗന്ധികളെ മറിച്ചിട്ടിരിക്കുന്നെങ്കിൽ സ്തോത്രം എനിക്കൊരു അവസരം തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇരുട്ട് മാറിയാൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ പ്രൊഫഷണൽ സൈഡിൽ നിങ്ങളെ ആക്കി വെച്ച മേഖലയിൽ നിങ്ങൾ അസാധാരണമായി ശോഭിക്കും സ്തോത്ര ഹല്ലേലൂയ മനസ്സ് കുരുടായി പോയാൽ ആ മനുഷ്യനെ പിന്നെ എന്തിനു കൊള്ളാം നിങ്ങൾ ഓർത്തു നോക്കി എത്രയോ പേർ ഞാൻ ഈ പറയുന്ന മനസ്സിലാകുന്നുണ്ടെങ്കിൽ സ്തോത്ര തെളിഞ്ഞ ഹൃദയമില്ലാതെ ഉൾക്കൊള്ളാൻ പറ്റാതെ ജീവിതത്തിൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെടും മനസ്സ് കുരുടായി പോയാൽ സാത്താൻ ചെയ്യുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ ചെയ്യുന്ന കടുങ്കയ്യ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്നത് ഹൃദയം സ്തോത്രം ബ്ലോക്ക് വന്നാൽ കാശുണ്ടെങ്കിൽ പോയി മാറ്റാം ഓപ്പൺ ഹാർട്ട് സർജറിയോ ആൻജിയോപ്ലാസ്റ്റിയോ ഒക്കെ ചെയ്താൽ പ്രശ്നം തീരും പക്ഷേ ഹാർട്ട് മുഴുവൻ സ്തോത്രം ഈ പറയുന്ന വ്യവസ്ഥയിൽ ഇരുട്ടായി പോയാൽ ആര് പരിഹരിക്കും
ശരീരം മുഴുവൻ ഇരുട്ടായി, രോഗത്തോട് രോഗം, ആന്തരിക അവയവങ്ങൾ മുതൽ താഴേക്കുള്ള മുഴുവൻ ബ്രേക്കായി. സ്തോത്രം, ആയുസ് തികയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ സ്തോത്രം മെഡിക്കൽ കോളേജിൻ്റെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രിയുടെയും വരാന്തകളിലൂടെ ക്യൂ നിൽക്കേണ്ട സ്ഥിതി വന്നാൽ ജീവിതം പോയില്ലേ? ഇന്ന് രാത്രി ഇതിനെ മുഴുവൻ മാറ്റുന്നൊരു വെളിച്ചമുണ്ട്, യേശു എന്ന സത്യ വെളിച്ചം. ഈ രാത്രിക്കാലം ഞാൻ എൻ്റെ സ്തോത്രം ആത്മാവിൽ എൻ്റെ ഹൃദയത്തിനകത്ത് നിന്ന പ്രേരണകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് അവസാന ഭാഗത്തേക്ക് വരിക. എൻ്റെ ലക്ഷ്യം നിങ്ങൾ ശോഭിക്കണം, നിങ്ങളുടെ കുടുംബജീവിതം ശോഭിക്കണം, നിങ്ങളുടെ മക്കൾ ശോഭിക്കണം. യൗവനക്കാരായ യൗവനക്കാരി, സ്നേഹത്തോടെ ഞാൻ സഹോദര തുല്യമായി വിളിച്ചു പറയാം, നിന്റെ കഴിവുകൾ നീ കണ്ടതല്ല, നീ വിചാരിച്ചതല്ല, നീ മനസ്സിലാക്കിയതല്ല, അതിനപ്പുറത്തേക്ക് ശോഭിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം നമ്മോട് ഇടപെട്ട് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് വരിക. ഇരുട്ടിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് സ്തോത്രം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ ഞാൻ ബാക്കിയുള്ള ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കും വേണ്ടി ക്ഷണിക്കും. കേൾക്കണേ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് മനുഷ്യനെയും, നിങ്ങളേത് പ്രായക്കാരനാണെങ്കിലും, നിങ്ങൾ പരാജയ താരമാണെന്ന് ആരൊക്കെ മുദ്ര വെച്ചാലും, സ്തോത്രം, നിങ്ങൾ പഠിച്ച കോളേജിൽ, നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ തലയെ കൈവച്ച് നീ ഒരു കാലത്തും ശരിയാകത്തില്ലെന്ന് പറഞ്ഞു വിട്ടാലും, ഈ വാക്കേറ്റെടുത്താൽ മറ്റൊരു ജീവിതം ഇന്ന് രാത്രി ആരംഭിക്കാം. അത് യേശുവെന്ന പ്രകാശഗോളം ഇന്ന് രാത്രി നിനക്ക് നേരെ ഇറങ്ങി വരുന്നുണ്ട്. സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഇത് ഏതുമില്ലെന്ന് കണ്ടാൽ, ഇരുട്ടിൻ്റെ പിടിയിൽ അമർന്നു പോയാൽ ഒരു ജീവിതം പാഴാകുകയാണ്. രണ്ട് തെളിവുകൾ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് തരാം. ഒന്ന്, പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് സ്തോത്രം ഒരു പ്രവാചക കണ്ണിൽ പത്രോസ് എഴുതിയിരിക്കുന്ന ഭാഗമാണ്. ആ ഭാഗം ഇങ്ങനെയാണ്, സ്തോത്രം, ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അവരെ ആദരിക്കാതെ ദൈവം അന്ധതമസിൻ്റെ ചങ്ങലക്കിട്ട് നരകത്തിലാക്കി. രണ്ട് പത്രോസ് രണ്ടാം അധ്യായം നാലാം വാക്യമാണ്. നോക്കൂ, ആ വാക്കുകൾ സരളമായി വായിച്ചു വിടുന്നതിനേക്കാൾ അപ്പുറം ശക്തമാണ്. ദൂതന്മാരുടെ ശക്തി എന്നൊക്കെ പറയുന്നത്, സ്തോത്രം, ഒരു ദിവസം ഒരു ദൂതൻ ഒരു പാളയത്തിലേക്ക്, ഒരു യുദ്ധമുഖത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ 185,000 പേരെ, സോൾജിയേഴ്സിനെ ഒരു രാത്രി കൊണ്ട് ഒരു ദൂതൻ തട്ടിക്കളഞ്ഞു. അത്രയ്ക്ക് ശക്തരാണ് ദൂതന്മാർ. ആ ദൂതന്മാരെ ദൈവത്തിന് അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ, സ്തോത്രം, ഇവിടെ ഒരു കുറ്റവാളി, ഒരു സ്തോത്രം, ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിയമപാലകർ കയ്യാമം വെക്കിയ പതിവാണ്. ഉരുക്കിൻ്റെ ചങ്ങല കൊണ്ടോ ഉരുക്കിൻ്റെ വിലങ്ങ് കൊണ്ടോ കയ്യാമം വെക്കുക. എന്നാൽ ദൈവം തമ്പുരാന്, സ്തോത്രം, ഇത്ര ശക്തരായ ദൂതന്മാരെ ഒതുക്കാൻ, അവരെ പതിറ്റാണ്ടുകളായി, യുഗങ്ങളായി നരകത്തിൽ അറസ്റ്റ് ചെയ്തിടാൻ, അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, അന്ധതമസിൻ്റെ ചങ്ങല കൊണ്ട്, സ്തോത്രം, ദ ചെയിൻ ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിൻ്റെ ചങ്ങല കൊണ്ട് അകത്തിട്ടാൽ പിന്നെ ആ പൂട്ട് പൊളിക്കാൻ ആർക്കും കഴിയേല. ഒരു തെളിവോടെ പറയാം. പുറപ്പാട് പുസ്തകത്തിനകത്ത്, സ്തോത്രം, മിസ്രായിമിൽ ദൈവം അയച്ച ഇരുട്ടിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. പുറപ്പാട് 10:21 വരെയുള്ള വാദിക്യങ്ങളാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആ ഇരുട്ടിൻ്റെ ശക്തിയുടെ മുമ്പിൽ, സ്തോത്ര, ഹല്ലേലൂയ, ആ ഇരുട്ടിൻ്റെ ശക്തിയുടെ മുമ്പിൽ ഒരുവനെ കാണാൻ കഴിഞ്ഞില്ല, ആ ഇരുട്ട് നിമിത്തം ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഈ സന്ദേശം ഒരു അറമ്പറ്റിയ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, ഞാൻ ഭയാനകമായ ഒരു സത്യം പറഞ്ഞുകൊണ്ട് യേശുവിനെ വീണ്ടും ഉയർത്തുക. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, യൗവനക്കാരെ, യൗവനക്കാരികളെ, മാതാപിതാക്കളെ, ജീവിതം കൊണ്ട് ചൂതാട്ടം നടത്തരുത്. ഞങ്ങൾ ആത്മാവിൽ ഈ എംപവറിംഗ് മീറ്റിങ്ങിൻ്റെ സമാപന സന്ദേശത്തിൽ വിളിച്ചു പറയുന്നു, ജീവിതത്തിലെ ഏത് ഇരുട്ടിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ യേശുവെന്ന തേജോ ഗോളത്തിന് കഴിയും. അത് ഈ രാത്രി വൃതാവാക്കാതിരുന്നാൽ, സ്തോത്രം, അല്ല, ഇരുട്ടിൽ അമരാനാണ് പ്ലാനെങ്കിൽ ഒരിക്കലും ഉയരാത്ത ചങ്ങല കൊണ്ട് പൂട്ടു വീണതുപോലെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ കഴിയാത്തതുപോലെ ഒതുങ്ങിപ്പോയേക്കാം. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ, ഇന്ന് രാത്രിക്കാല ബന്ധനങ്ങൾ അഴിഞ്ഞു മാറാൻ, ഇന്ന് രാത്രിക്കാലം ആ നിലവാരത്തിന് മാറ്റം വരുത്താൻ ആരൊക്കെ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ ഒരു വിവാഹിതരായി മറ്റൊരു രാജ്യത്ത് മറ്റൊരു സ്ഥലത്തായിരിക്കാം, അപ്പനും അമ്മയും കൂടി മാത്രമായിരിക്കാം ഈ ദൂത് കേൾക്കുന്നത്. ഇന്ന് രാത്രിക്കാലം നിങ്ങൾ ഏത് പ്രായക്കാർ, ഏത് സ്ഥലത്ത് എവിടെ ഇരുന്ന് കേട്ടാലും നിങ്ങൾ ആത്മാവിൽ കൊതിയോടെ പ്രാർത്ഥിക്കണം, ഈ വെളിച്ചം എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ പ്രകാശിക്കണം, അവരുടെ ശരീരത്തിൽ പ്രകാശിക്കണം, അവരുടെ ബുദ്ധിയിൽ പ്രകാശിക്കണം, അവരുടെ മനസ്സിൽ പ്രകാശിക്കണം. അതിനുവേണ്ടി ദൈവമായ കർത്താവ് ഒരുക്കിയ ഒരസുലഭ സന്ദർഭമാണ് 24-ാം തീയതി രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞത്. എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ഒരു നിമിഷം എൻ്റെ സന്ദേശം മാത്രം ഞാനൊരു വാക്കിൽ പ്രാർത്ഥിച്ച് നിർത്തുമ്പോൾ കർത്താവിൻ്റെ ദാസൻ മുന്നോട്ട് വന്ന് സ്തോത്രം ദൈവസന്നിധാനത്തിൽ ബാക്കിയുള്ള ശുശ്രൂഷകൾ കൈയേക്കും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഓർപ്പിക്കാം, പറഞ്ഞതിൻ്റെ രക്തചുരുക്കം, നിങ്ങൾക്കിനിയും ശോഭിക്കാൻ കഴിയും, നിങ്ങൾക്കിനിയും സ്തോത്രം തിളങ്ങാൻ കഴിയും. നിരാശപ്പെടാല്ലേ, ഭാരപ്പെടല്ലേ, കണ്ണടയ്ക്ക് ഒരു കൊച്ചു പ്രാർത്ഥനയ്ക്ക് ഒരു 30 സെക്കൻഡ് മാത്രം ഈ പ്രാർത്ഥനാ സമയത്ത് കർത്തൃദാസൻ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി വരും. ഒരൊരുക്ക പ്രാർത്ഥന ഈ
സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ എത്ര പേർ ആഗ്രഹിക്കുന്നു, എത്ര പേർ നെഞ്ചത്തേക്ക് കൈവച്ചിട്ട് പറയുന്നു, എനിക്ക് ഇനിയും തിളങ്ങാൻ കഴിയും, എന്നെ പ്രകാശിപ്പിക്കുന്നത് എൻ്റെ ടെക്നോളജികളല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ യേശുവാണ്. ആ കർത്താവിൻ്റെ ശോഭിപനയിലേക്കും തേജസ്സിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം ആ നെഞ്ചത്തേക്ക് കൈവയ്ക്കുമ്പോൾ ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് മാനവ കുടുംബത്തെ പാപച്ചങ്ങലകൾ പൊട്ടിച്ച് തടവറകൾ പൊളിച്ച് മനുഷ്യനെ ശോഭിപ്പിക്കാൻ ഭൂമിയിൽ വന്ന ഏക വെളിച്ചം യേശു മാത്രം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം യേശു മാത്രമായിരിക്കയാൽ നെഞ്ചോട് ചേർത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്ന സകലരെയും, കുഞ്ഞുങ്ങളടക്കമുള്ള സകലരെയും കർത്താവ് ഈ അനുഗ്രഹീതമായ സമയത്ത് ഈ പ്രാർത്ഥന നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൈയേൽക്കണമേ, ദൈവപ്രവൃത്തിക്കായി ഒരുക്കണമേ. സ്വർഗമത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. കർത്താവ് ഈ വചനങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ഇരട്ടി അനുഗ്രഹത്താൽ തേജസ്സോടെ, ശോഭയോടെ, പ്രകാശനത്തോടെ ശോഭിപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഉള്ളവരെ